ഇതാണ് ഫോൺ പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതിദിനം നഷ്ടപ്പെട്ടതാണ് സർ പ്രസാദ് കൊലയെപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരന്റെ ഫോണിലേക്കായിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല സർ മണിമലയാറിന്റെ ആ അഴിമതി കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല തനിക്കിതൊന്നും ബാധയില്ല എന്ന മട്ട മേനോനുള്ളത് ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഉണ്ട് എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല ഞാനും പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത് ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ലേ സാർ കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി അവറാച്ചൻ കളിക്കട്ടോ കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക് അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വക്കീലുമായി ജോസ് പെട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ നീ എങ്ങനെ എന്നെ കൊണ്ടുവന്ന് കാറിൽ ഫോളോ ചെയ്താൽ മതി കാറിലോ എന്റെ പാർട്ടി വരും പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലി ചതക്കണം മുടുമുണ്ട് വലിച്ചു പറിക്കണം ആ പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം ഇതൊന്നും നീ ചെയ്യണ്ട പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാ മതി അയ്യോ ഓ ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രഹത്തി ഇല്ലേ എന്റെ പൊന്നെ ഞാൻ എന്തുവായി കേക്കുന്നേ ഗുരു എന്നെ അനുഗ്രഹിച്ചാട്ടെ ആ അനുഗ്രഹമൊക്കെ അവനോട് കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കാം ജയ് പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ എന്നാ പിന്നെ തുടയ്ക്കും നടക്കണം സർ പിടിച്ചു തറണു നമസ്കാരം പ്രധാന വാർത്തകൾ മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന് കോടതി ജാമ്യം അനുവദിച്ചു എടോ മേന്നെ എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി അവറാച്ചൻ എന്തായി പറയുന്നേ ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം താൻ ഒന്നോർത്തോ തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക പ്രധാന വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ അവറാച്ചൻ രാജി വെച്ചൊഴിഞ്ഞാ പോരെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ
പോണ പോക്കിലെല്ലാം തൊലയിട്ടേന്ന് കരുതി കാണും. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ. ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരള നിയമസഭ പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തുമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രി ആവാൻ. ഞാനോ എന്താ ഈ പറയണേ? എക്സ്ക്യൂസ് മീ സർ. വാ വാ വാ. എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ അപ്പ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് തുടങ്ങിക്കോ. ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജയിച്ച് എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രി ആക്കാൻ കൂടെ നിൽക്കണേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നടക്കില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു, പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ, വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. ഞാനാ പോടാ അവിടുന്ന്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനാ ഈ ബാലഗംഗാധരൻ. ഇന്നിപ്പൊ പുളിച്ച പൗരധർമ്മം വിളമ്പുന്ന ഈ തൊമ്മിച്ചടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കണം. ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് കാലുമായിരുന്നോണ്ട്. വേറെ ആരും അല്ലല്ലോ മേന്നെ തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി. കൊള്ളാം. അവറാച്ചന്റെ 18-ാമത്തെ അടവ് കൊള്ളാം. അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക. ഇതേ പിള്ളേര് കളിയല്ല, ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല. പിന്നെ ചിറ്റാരിക്കര മേനോൻ സാറിന് തന്നെ വേണം, അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും തയ്യാറില്ല. അതെ, മേനോനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ നേരല്ല. പാർട്ടി പുലർച്ചി പോകാൻ നിന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ തന്നെ കൂടി. ഈ മുന്നണി വിട്ടു എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി. എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ദിവാകര, ഇനി ഇവിടെ നിൽക്കണ്ട, വാടോ പോവാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്കുക. ചിറ്റാരിക്കരയിൽ മേനോൻ തന്നെ സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി. വിഷമിക്കണ്ടടോ, താൻ ചെറുപ്പമല്ലേ, ഇനിയും അവസരമുണ്ട് ഒരുപാട്. എനിക്കൊരു വിഷമമില്ല സർ. ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാവരും ഒന്നാക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തല്ലും പിരിയും. പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. വരട്ടെ സാർ. പാർട്ടി പോകാൻ പറ. അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിന് എവിടെ പോകും? ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ട്? അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ, അതുകൊണ്ടാ. പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന എങ്കിലും ഒന്ന് പറയാം. ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഓരോരുത്തരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ആ 1000 പേരും തൻ്റെ ഒപ്പമാണ്.
തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ സാർ. ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം. ഞങ്ങൾ ഒന്നുകൂടെ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ കൊളിപ്പിക്കട്ടെ. എന്റെ അമ്മയുടെ സത്യം, 77 തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെട്ട കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹൂം എടുക്കാനാസ്മെന്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ ഇവന് ഏ, നീ എന്റെ മാനം കളയരുത്. ഈശ്വരാ, ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കടേ. അല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി തകാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് ഹരിവാൾ അടയാളത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരെ, കെ ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും, ഉറപ്പാണ്. അത് ശരി. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചോടോ, കുഴൽ പണമോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല, അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ്, യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടി കൂടാനൊക്കെ. ഇവിടുന്ന് ഒരു ഓട്ടം എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ അല്ലേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ അട്ടിപ്പായിക്കണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ അതെന്തിന്? വിളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്ന ആണോ ഇടൂ?